ബോളിവുഡിന്റെ പ്രിയതാരം ശ്രീദേവിക്ക് വിട ചൊല്ലാൻ ഒരുങ്ങി മുംബൈ. പൊതുദർശനത്തിനായി ശ്രീദേവിയുടെ ഭൗതിക ശരീരം ലോഖൻവാല ഗ്രീൻ നേക്കേഴ്സ് സമുച്ചയത്തിലെ സെലിബ്രേഷൻ സ്പോർട്സ് ക്ലബ്ബിൽ എത്തിച്ചു. രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് പൊതുദർശനം. ഇന്നലെ രാത്രി 9:30 കുടുംബ സുഹൃത്ത് അനിൽ അംബാനിയുടെ പ്രത്യേക വിമാനത്തിലാണ് ശ്രീദേവിയുടെ മൃതദേഹം എത്തിച്ചത്. പ്രിയനായികയുടെ മൃതദേഹം ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. സെലിബ്രേഷൻ സ്പോർട്സ് ക്ലബിന്റെ മുന്നിൽ വലിയൊരു നിര ഇതിനകം തന്നെ നിരന്നു കഴിഞ്ഞു. പൊതുദർശനത്തിന് ശേഷം ഇവിടെ അനുശോചന സമ്മേളനവും നടത്തും. 2:00 വിലാപയാത്ര ആരംഭിക്കും. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 ജൂഹു പവൻഹാൻ സമുച്ചയത്തിന് സമീപം വിലേ പാർലെ സേവാ സമാജ് ശ്മശാനത്തിൽ നടക്കും. ശ്രീദേവിയുടെ ഭർത്താവ് ബോണി കപൂറിന്റെ സഹോദരൻ അനിൽ കപൂർ, ശ്രീദേവിയുടെ മക്കളായ ജാൻവി, ഖുഷി എന്നിവരാണ് വിമാനത്താവളത്തിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങിയത്. മൃതദേഹം എത്തിക്കുന്നത് പ്രമാണിച്ച് വിമാനത്താവളത്തിലും പരിസരത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ദുബായിലുണ്ടായിരുന്ന ബോണി കപൂർ, മകൻ അർജുൻ കപൂർ, സഞ്ജയ് കപൂർ, റീന മാർവ, സന്ദീപ് മാർവ എന്നിവരുൾപ്പെടെ 10 പേർ മുംബൈയിലേക്ക് മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ശ്രീദേവിയുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെയാണ് ദുബായ് അധികൃതർ വിട്ടുകൊടുത്തത്. മരണം സംബന്ധിച്ച കേസന്വേഷണവും ദുബായ് പോലീസ് അവസാനിപ്പിച്ചു. അബോധാവസ്ഥയിലായതിനെ തുടർന്ന് ബാത്ടബിൽ മുങ്ങിയാണ് നടിയുടെ മരണമെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്.